ഇസ്രായേൽ സഹായിൽ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ തൻ്റെ ദൗത്യം തുടരാൻ ഈശോ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ പ്രഘോഷണ രോഗശാന്തി ദൗത്യങ്ങളുമായി പറഞ്ഞയക്കുന്ന വചനമാണ് ലൂക്കാട് സുവിശേഷം 9:1-6 വചനങ്ങൾ. ഈശോയുടെ 12 ശിഷ്യന്മാർ അപ്പസ്തോലന്മാർ എന്നറിയപ്പെട്ടത് തന്നെ ഒരു ദൗത്യം നിർവഹണത്തിനായി അയക്കപ്പെട്ടതുകൊണ്ടാണ്. ശിഷ്യന്മാരെ എങ്ങനെ തങ്ങളുടെ പ്രധാന ദൗത്യ നിർവഹണത്തിൻ്റെ പരിശീലകനായി ഈശോ അയച്ചു എന്നതാണ് ഈ വചനഭാഗത്ത് സുവിശേഷകൻ വിവരിക്കുന്നത്. ലൂക്കാട് സുവിശേഷം 9:1-2 വചനങ്ങൾ അപ്പസ്തോല സംഘത്തിന് ദൗത്യ നിർവഹണത്തിനുള്ള ശക്തിയും അധികാരവും ഈശോ നൽകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 3:13-19 തിരുവചനങ്ങളിൽ ഈശോ എന്തിനു വേണ്ടിയാണ് 12 പേരെ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാനും. തന്നോടുകൂടി ആയിരുന്ന ശിഷ്യന്മാരെ പിശാചുക്കളെ പുറത്താക്കുന്നതിനും സുവിശേഷ പ്രഘോഷണത്തിനും രോഗശാന്തി നൽകുന്നതിനുമായി ഈശോ ഐക്യുകയാണ്. വചനഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ശക്തി അത്ഭുതം പ്രവർത്തിക്കുവാനും അധികാരം ദൈവരാജ്യ പ്രഘോഷണവുമാണ്. ശക്തിയും അധികാരവും ദൈവത്തിൻ്റെതാണ്. അവ ദൈവപുത്രനായ യേശുവിനുമുണ്ട്. തൻ്റെ ശക്തിയും അധികാരവും നൽകി ശിഷ്യരെ സുസജ്ജരാക്കി ഈശോ ദൈവരാജ്യ പ്രഘോഷണത്തിന് അയക്കുന്നു. അയക്കപ്പെടുന്നവന് 2 ധർമ്മങ്ങൾ മാത്രമാണ് അനുവർത്തിക്കുന്നതിനുള്ളത്. 1 സുവിശേഷം പ്രഘോഷിക്കുക, 2 രോഗികളെ സൗഖ്യപ്പെടുത്തുക. 1 അവിടുന്ന് ശിഷ്യന്മാരെ പറഞ്ഞുവിടുക, പിശാചുക്കളെ പുറത്താക്കുക എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദൈവവചനം വിതയ്ക്കപ്പെടണമെങ്കിൽ കള വിതയ്ക്കാൻ വരുന്നവനെ ആദ്യമേ പിടിച്ചു കെട്ടണം. ഇന്ന് യേശു ഏൽപ്പിച്ച ഏറ്റവും ഗൗരവമായ ഈ ശുശ്രൂഷ തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. അയക്കപ്പെട്ടവർ എളുപ്പവും അപ്രധാനവുമായ ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഏതൊരു സുവിശേഷ പ്രഘോഷകൻ്റെയും ഏറ്റവും വലിയ എതിരാളി പിശാച് ആണ്. അവനെ നേരിടുവാനുള്ള ആത്മധൈര്യം ഓരോ സുവിശേഷ പ്രസംഗകനും ഉണ്ടാകണം. പലപ്പോഴും നാം അത് മറന്നുപോവുകയാണ്. ദൈവമില്ലാത്ത ചിന്ത ശക്തമായ വിധത്തിൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് കടത്തിവിടുവാൻ ശ്രമിക്കുന്നവർ സാവധാനത്തിൽ പിശാചുമില്ല എന്ന് തന്നെയായിരിക്കും സമൂഹത്തെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുക. അശുദ്ധാത്മാക്കളെ നേരിട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാൻ നമുക്ക് സാധിക്കണം. 2 കർത്തവ്യമായി സുവിശേഷ പ്രഘോഷകരെ കാത്തിരിക്കുന്നത് സൗഖ്യം പകരുക എന്നുള്ളതാണ്. എൻ്റെ പ്രഘോഷണങ്ങൾ അവസാനം എത്തിച്ചേരുക സൗഖ്യത്തിലേക്കാണ്. അത് ശാരീരികമായ രോഗത്തിൽ നിന്നുള്ളതാകാം, അതുപോലെ മാനസികമായ വ്യഥകളിൽ നിന്നുമാകാം. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ മുറിവുകൾ, അത് മാനസികമായാലും ശാരീരികമായാലും, ഉണങ്ങുകയും വേദനകൾ ശമിക്കുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ പ്രഘോഷണങ്ങൾ മറ്റുള്ളവരുടെ മുറിവുണക്കുവാൻ കാരണമാകുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ നവീകരണത്തിലേക്കും പരിപൂർണതയിലേക്കും നയിക്കുന്നതാണോ എന്ന് നമുക്ക് ചിന്തിക്കണം. നമ്മുടെ പ്രഘോഷണങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാകട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ 9:2 വചനം പറയുന്നു, യാത്രയ്ക്കു വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉണ്ടായിരിക്കരുത്. ഈ വചനത്തിലെ ഓരോ പ്രതീകവും ഗുരു ശിഷ്യരെ എത്രയധികം ഒരുക്കിയാണ് അയക്കുന്നത് എന്നും തങ്ങളുടെ ദൗത്യം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതെന്നും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു. നാം എല്ലാവരും ഒരു യാത്രയിലാണ്. ഈ യാത്ര നമുക്ക് വേണ്ടിയല്ലെന്നും നമ്മെ അയച്ചവന് വേണ്ടിയാണെന്നും നാം മറക്കാതിരിക്കുക. ക്രിസ്തു നാം നടന്നു തീർക്കേണ്ട ദൂരത്തെയും എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെയും കുറിച്ച് അറിവുള്ളവനാണ്. നാം അവനെ അനുസരിക്കുക മാത്രം ചെയ്യുക. യാത്ര നമുക്ക് വേണ്ടിയല്ലെന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ല പൂർത്തീകരിക്കേണ്ടതെന്നും മറന്നു പോകാതിരിക്കുക. ഈശോ വീണ്ടും പറയുന്നു, നിങ്ങൾ വടിയെടുക്കരുത്. വടി അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും അടയാളമാണ്. വടിയില്ലാതെ യാത്ര ചെയ്യുക അധികാരം മൂലം
മത്തുപിടിക്കുന്നവരാകരുതെന്നും ബലപ്രയോഗത്തിലൂടെ ആരെയും കീഴടക്കരുതെന്നും അവിടുന്ന് വടിയെടുക്കരുതെന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. എൻ്റെ നാളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഞാൻ സഞ്ചിയിൽ നിറയ്ക്കുക. എനിക്ക് നാളെ ധരിക്കേണ്ട വസ്ത്രവും കഴിക്കേണ്ട ഭക്ഷണവും ചെലവാക്കേണ്ട പണവുമൊക്കെയാണ് ഞാൻ സഞ്ചിയിൽ കരുതുക. സഞ്ചി ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് നീ നാളെക്കുറിച്ച് ഉത്കണ്ഠകളില്ലാത്ത യാത്ര ചെയ്യണമെന്നാണ്. ക്രിസ്തുവിന് വേണ്ടി യാത്ര ചെയ്യുന്നവന് നാളുകളെക്കുറിച്ചുള്ള വ്യാകുലതകൾ പാടില്ല. ഐക്യപ്പെട്ടവന് ആവശ്യമായതെല്ലാം അയച്ചവൻ ഒരുക്കും തീർച്ചയാണ്. അതുപോലെ തന്നെ ഒരു യാത്രയുടെ മനോഹാരിതകളെല്ലാം നശിപ്പിക്കുവാൻ പണത്തിനു സാധിക്കും. പണവുമായി യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും ചുറ്റുമുള്ളതൊന്നും ആസ്വദിക്കുവാനോ സമാധാനത്തോടെ യാത്ര ചെയ്യാനോ സാധിക്കുകയില്ല. നിനക്ക് ആവശ്യമായതെല്ലാം തരാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് അറിയുക. അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമായതെല്ലാം നൽകാൻ അവന് കഴിയും. പണത്തോടുള്ള അടുപ്പം നിന്റെ യാത്രയെ ഭാരപ്പെടുത്തും. നിന്റെ യാത്രയിൽ ഒഴിവാക്കപ്പെടേണ്ട മറ്റൊന്ന് രണ്ടുടുപ്പുകളാണ്. നീ ധരിച്ചിരിക്കുന്നത് ഒരിക്കലും ചെളിപുരളാൻ പാടില്ലാത്ത വസ്ത്രമാണെന്നും എപ്പോഴും മാലിന്യമില്ലാതെ അതിനെ കാത്തുസൂക്ഷിക്കണമെന്നും ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് അരുൾ ചെയ്യുകയാണ്. മാമോദിസായിൽ നൽകപ്പെട്ട വെള്ളവസ്ത്രം കളങ്കമില്ലാതെ നിർമ്മലതയോടെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഈശോയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ശിഷ്യർ വേദനകളിൽ കൂടി കടന്നുപോകും. ലോകത്തിൻ്റെ വിദ്വേഷപൂർണമായ സമീപനത്തിൽ ശിഷ്യൻ അടിപതറാതെ നിൽക്കേണ്ടത് അവൻ ഈശോയിൽ നിന്ന് പഠിച്ച സ്നേഹത്തിൻ്റെ പാഠങ്ങളുടെ പിൻബലത്തിലായിരിക്കണം. ലോകത്തിൻ്റെ ഒറ്റപ്പെടുത്തലിനെയും കുറ്റപ്പെടുത്തലുകളെയും സഭയും വിശ്വാസികളും നേരിടേണ്ടത് പരസ്പര സ്നേഹത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന കൂട്ടായ്മയിലാകണം. ക്രിസ്തു നമ്മെ ഐക്യ അവനെക്കുറിച്ച് സംസാരിക്കാനും അവൻ ചെയ്തത് ചെയ്യുവാനുമാണ്. അവൻ മനസ്സിൽ അലിഞ്ഞതുപോലെ അലയുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. വിശ്വാസ പ്രഘോഷകരായി ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. ആമേൻ.